സംസ്ഥാനത്ത് നിന്ന് 24 പേർക്ക് കോവിഡ്, 8 പേർക്ക് രോഗമുക്തി. പുതിയ ഹോട്ട്സ്പോട്ടുകൾ 3 എണ്ണം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്ന് 24 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 5 പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 4 പേർക്കും കോട്ടയം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 3 പേർക്ക് വീതവും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് 2 പേർക്ക് വീതവും ഇടുക്കി, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 14 പേർ വിദേശത്തു നിന്നും 10 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 8 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 177 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 510 പേർ രോഗമുക്തരായി. എയർപോർട്ട് വഴി 5495 പേരും സീ പോർട്ട് വഴി 1621 പേരും ചെക്ക് പോസ്റ്റ് വഴി 68844 പേരും റെയിൽവേ വഴി 2136 പേരും ഉൾപ്പെടെ സംസ്ഥാനത്താകെ 78096 പേരാണ് എത്തിയത്. വിവിധ ജില്ലകളിലായി 80138 പേർ നിരീക്ഷണത്തിലാണ്. 79611 പേർ ഹോം ക്വാറന്റീനിലും 527 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 153 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതുവരെ 49833 വ്യക്തികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ ലഭ്യമായ 48276 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. സെന്റിനൽ സർവൈൽസിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, സാമൂഹിക സമ്പർക്കം കൂടുതലുള്ള വ്യക്തികൾ മുതലായ മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 6540 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 6265 സാമ്പിളുകൾ നെഗറ്റീവായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1798 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് പുതുതായി 3 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടിലാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ തൃക്കടീരി, ശ്രീകൃഷ്ണപുരം, കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. അതേസമയം 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിലാകെ 28 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. പണത്തിന് അംഗീകാരം. പ്രതിസന്ധിയിലായ ബാങ്കിംഗ് ഇതര സംസ്ഥാനങ്ങൾക്ക് പണലഭ്യത ഉറപ്പാക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പുതിയ കോവിഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഭവന വായ്പാ കമ്പനികൾക്കുമായി പണലഭ്യത ഉറപ്പാക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുമേഖലാ ബാങ്കിങ്ങിലൂടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് 5 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ചിലവ്. മൊത്തം 30,000 കോടി രൂപയുടെ ഗ്യാരണ്ടിയാണ് സർക്കാർ നൽകുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ പുറത്തിറക്കുന്ന കടപ്പത്രം റിസർവ് ബാങ്ക് വാങ്ങും. അതിലൂടെ ലഭിക്കുന്ന വരുമാനം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഭവന വായ്പാ സ്ഥാപനങ്ങളുടെയും ഹ്രസ്വകാല ബാധ്യതകൾ ഏറ്റെടുക്കാൻ ബാങ്ക് വിനിയോഗിക്കും. ഭാഗിക വായ്പാ ഗ്യാരണ്ടി പദ്ധതി വ്യവസ്ഥകൾ പരിഷ്കരിച്ച 2021 മാർച്ച് വരെ നീട്ടിയാകും മന്ത്രിസഭാ യോഗവും തീരുമാനമുണ്ടായി. മലയാളത്തിന്റെ താരവിസ്മയം നടൻ മോഹൻലാലിന് ഇന്ന് 60-ാം പിറന്നാൾ. 4 പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ ജീവിതത്തിലൂടെ ഓരോ മലയാളിയുടെയും മേൽവിലാസത്തിൽ മോഹൻലാൽ എന്ന പേരടയാളപ്പെട്ടിരിക്കുന്നു. ആനയും കടലും എത്ര കണ്ടാലും മതിവരാത്തവരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ ഒരു പേരുകൂടിയേ മലയാളി കുറിച്ചിട്ടുള്ളൂ, അതാണ് മോഹൻലാൽ. ഓരോ സിനിമയും പലവട്ടം കണ്ടിട്ടും കാഴ്ചയുടെ ആരാസതന്ത്രം മുടക്കാതെ മലയാളി മോഹൻലാലിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ ഏറ്റുപറയുന്നത്, ചങ്കല്ല ചങ്കിടിപ്പാണ് ലാലേട്ടനെന്ന്. വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ഒറ്റപ്പേര് മോഹൻലാൽ. മഹാരഥന്മാർ അരങ്ങുവാണിരുന്ന മലയാള ചലച്ചിത്രവേദിയിലേക്ക് ലേഡീസ് കുടയുമായി നാണം കുണിങ്ങിയായി അയാൾ നടന്നു കയറി. അന്നോളം സിനിമാ ടാക്കീസുകളിൽ മലയാളികൾ കണ്ട് പരിചയിച്ച വില്ലന്മാർക്കിടയിലേക്ക് ചരിഞ്ഞ തോളുമായി സുന്ദരനായ ആ ചെറുപ്പക്കാരൻ തന്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നു. പിന്നീടങ്ങോട്ട് ചലച്ചിത്രലോകം വാഴാൻ പോകുന്ന താരരാജാവിന്റെ പട്ടാഭിഷേകമായിരുന്നു അതെന്ന് അന്നാരും തിരിച്ചറിഞ്ഞില്ല. ഇന്ത്യൻ ചലച്ചിത്രലോകത്തെ നിത്യവിസ്മയങ്ങളായ എല്ലാ മഹാനടന്മാരുടെയും ഒപ്പം അഭിനയിച്ച നാഴികക്കല്ലുകൾ പലത് പിന്നിട്ടെങ്കിലും ഇന്നും അന്നും എന്നും പ്രേക്ഷകർ ചാർത്തിയ താരരാജാവെന്ന പേരിന് ഇന്നും അർഹനായി നിലകൊള്ളുന്ന മലയാള സിനിമയുടെ നെടുംതൂൺ നമ്മുടെ മോഹൻലാൽ. മലയാള സിനിമ ഓരോ നാഴികക്കല്ലുകൾ പിന്നിട്ടതും പ്രതിസന്ധിഘട്ടത്തിൽ സിനിമയെ താങ്ങി നിർത്തിയതും ആ ചരിഞ്ഞ തോളുകൾ തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. 1 വർഷം തിയേറ്ററുകൾ നിറഞ്ഞോടിയ ചിത്രം മുതൽ മലയാളത്തിലെ ആദ്യ 50 കോടി, 100 കോടി, 150 കോടി, 200 കോടി, അങ്ങനെ ലാലേട്ടന്റെ ചിറകിലേറി മലയാള സിനിമയുടെ വിപണന മൂല്യം കുതിച്ചുയരുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷിയായത്. എതിരാളികളെ നിഷ്പ്രഭരാക്കി മലർത്തിയടിക്കുന്ന യോദ്ധാവ് മുതൽ നിസ്സഹായ അവസ്ഥയിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന സാധാരണക്കാരന് വരെ എത്രയോ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മലയാളത്തിന്റെ പുണ്യം അവതാരമെടുത്തിട്ട് ഇന്ന് 60 വർഷം പിന്നിടുന്നു. അതെ, ക്രിക്കറ്റ് ഒരു മതമായിരുന്നെങ്കിൽ അതിന്റെ ദൈവം സച്ചിനാകുമായിരുന്നു എന്നെഴുതിയതുപോലെ സിനിമ ഒരു മതമായിരുന്നെങ്കിൽ ആ മതം എന്ന വികാരത്തിന്റെ പാരമ്യതയിൽ മലയാളി നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഒറ്റ ദൈവമേയുള്ളൂ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. മലയാളികൾക്ക് ഇനിയും കണ്ടുരസിക്കാൻ, ചിരിക്കാൻ, കരയാൻ ഒരു പിടി കഥാപാത്രങ്ങൾ അങ്ങയെ കാത്തിരിപ്പുണ്ട്.
എന്നും സന്തോഷത്തോടെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുണരാൻ പ്രാർത്ഥിച്ച് നമ്മുടെ സ്വന്തം ലാലേട്ടന് കൗമുദി കുടുംബത്തിന്റെ 1000 ജന്മദിനാശംസകൾ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.